è chiaro. Ok, ma la prossima. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ശനിയാഴ്ച ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ എക്സാം ഉണ്ടല്ലോ, ഇവിടെ ദേവുട്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ടു ദിവസം ഉച്ച നമ്മളായിരുന്ന എക്സാം, ഇന്ന് രാവിലെയാണ് എക്സാം. അപ്പോ ഞങ്ങളുടെ കലാപരിപാടികൾ, പാചകം ഒരു കലയല്ലേ, അപ്പൊ കലാപരിപാടികൾ തുടങ്ങുകഴിട്ട. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ദിവസവും ആവരിന്റെ സ്പെഷ്യലാ. അപ്പൊ കുറച്ച് മുരിങ്ങയിലുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി പൊട്ടിച്ചുറങ്ങിയതാ, പൊട്ടിച്ച് കൊടുന്നതാണ് കേട്ടാ. അപ്പൊ ഒരു മഞ്ഞല, ഇതിപ്പോ ഞാൻ പൊക്കി കഴിഞ്ഞ എന്റെ കൈ ആകെ ഒട്ടിപ്പിടിക്കും. നനഞ്ഞ കൈമ മുരിങ്ങല തൊട്ട എങ്ങനെ ഉണ്ടാവും. അപ്പോ മുരിങ്ങല നമ്മൾ കർക്കിടക മാസത്തിലൊന്നും കൂട്ടില്ലല്ലോ, ഇവിടെ കൂട്ടാറില്ല കേട്ടാ. ബാക്കി എല്ലാ മാസം കൂട്ടിയാലും കർക്കിടക മാസത്തിൽ മുരിങ്ങല കൂട്ടാറില്ല, ബാക്കി എല്ലാ ഇലക്കറികളും നമ്മൾ കൂട്ടുന്നുണ്ടെങ്കിലും. അപ്പോ ഇപ്പൊ ചിങ്ങമാസം പറഞ്ഞില്ലേ, അപ്പൊ മുരിങ്ങല പൊട്ടിച്ചിട്ട് പോകുന്നു. അപ്പൊ പരിപ്പും മുരിങ്ങല വെക്കാന്ന് വിചാരിച്ചു. പരിപ്പ് ഞാന് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കട്ടാ. ഉപ്പ് ഞാൻ ഇട്ടാണോ, പിന്നെ ചായക്ക് ഇന്ന് ഗ്രാൻഡാ. എനിക്കിഷ്ടപ്പെട്ട പനീറാണ് കേട്ടാ. അപ്പൊ ചപ്പാത്തിയും പനീറും കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പാപ്പൻ ദേവുട്ടിയുടെ പാപ്പ ഹോസ്പിറ്റലായ കാരണം ദേവുട്ടിയുടെ അച്ഛൻ രാവിലെ വരണത്, അപ്പൊ നേരത്തെ വീഡിയോ തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എല്ലാം ഓരോന്ന് റെഡി ആക്കി വെച്ചു കേട്ടാ. അപ്പൊ ചപ്പാത്തിക്ക് കുറച്ച് നേരമായി വെച്ചിട്ട്, പിന്നെ അതേപോലെ പരിപ്പും മുരിങ്ങലിയും മീൻ വറുത്തതാണ് ഇന്ന്. അപ്പൊ അയില മീൻ നല്ല സൂപ്പർ അയില ആയിരുന്നു കേട്ടോ, വലിയ അയിലാള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നന്നാക്കണം തോന്നുന്നു, എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്, കാരണം ഏട്ടൻ വന്ന് നന്നാക്കി മസാല കൂട്ടി വരുമ്പോഴേക്കും അത്യാവശ്യം നേരവും. അപ്പൊ ഞാൻ നേരത്തെ തന്നെ നന്നാക്കി മസാല തിരുമ്പി വെച്ചിട്ടാ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ പരിപ്പ് അടപ്പത്ത് വെക്കാൻ മതി. ഈ അടപ്പത്ത് ഞാൻ സബോളയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പനീറിനുള്ളതൊന്നും ഇടിയാക്കാം. ചായയും വെക്കാം. ഇത് സൺഫ്ലവർ ഓയിലിന്റെ ആട്ടാ, ഇത് കുറച്ചിങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പനീറൊക്കെ റെഡി ആക്കുമ്പോ നമുക്ക് വെളിച്ചെണ്ണ കാര്യം ടേസ്റ്റ് കൊടുക്കുക. സൺഫ്ലവർ ഓയിലൊക്കെ തന്നെയാണ് കേട്ടാ. 2 മണി ജീരകം വേണത്തിരിക്കും, ജീരകം. ഇനി സബോള നന്നായി ചെറുതാക്കിയ ഇന്ന സബോളയാണ് കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പനീറുള്ളൂ, അതുകൊണ്ട് കുറച്ച് മസാല ഇനി ഉണ്ടാക്കണുള്ളൂ. ഇനിയിട്ടെനിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു തക്കാളി ഞാൻ ഇതേപോലെ അടിച്ചിട്ട് ഇങ്ങനെ ചേർക്കണത്, അരച്ചിട്ട് ഇങ്ങനെ ചേർക്കണത്, അതും ചെയ്യണം കേട്ടോ. പാല് തളിച്ചു. ചോക്കോസിനെ മാറ്റി വെക്കണം. ചോക്കോസ് കഴിയണ വരെ ചോക്കോസ് കഴിക്കുള്ളൂ.
ഇത് മദർ ഇടാത്ത കാപ്പി, മദർ ഉള്ള കാപ്പി ഞങ്ങൾക്ക് പഞ്ചസാര വെട്ടെ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി കിടന്ന് വാടട്ടെ സവാള, നല്ല ബ്രൗൺ കളർ ആവണം. പിന്നെ നമ്മുടെ പനീർ ക്യൂബ്സ് കാണണം. ക്യൂബ് അല്ല, വലിയ കട്ടേ തോന്നണം. കണ്ടാ കട്ട് ചെയ്ത് നോക്കാം. അടുക്കളയിൽ എത്ര ഒരു കത്രിക കൊടുന്ന് വെച്ചാലും ദേവുട്ടി അത് ഓരോന്ന് വെട്ടാനും പിടിക്കാനും കൊണ്ടുപോകും. അവൾക്ക് തന്നെ വെച്ചിട്ട് ഒരു കത്രിക കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവൾ ഈ എല്ലാം വെട്ടണ കാരണം അവളുടെ കത്രിക എപ്പെടുത്താലും മൂർച്ചുണ്ടാവില്ല. അപ്പൊ അവള് എന്റെ മൂർച്ചുള്ള കത്രിക ഇവിടുന്ന് എടുത്തോണ്ട് പോകും. കണ്ട ഇത് നമുക്കിനി ക്യൂബ്സ് ആക്കാം കേട്ടാ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാവൂല പനീർ. ദേവുട്ടിക്ക് പനീർ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും ഇത് കഷ്ണം നമ്മൾ കഴിക്കില്ല, അതിന്റെ ഗ്രേവി മാത്രം കഴിക്കില്ല. അവൾക്ക് കഷ്ണം കഴിക്കുമ്പോ എന്തോ മാതിരി അത്ര. അപ്പൊ അവൾക്ക് കഷ്ണം നമ്മൾക്ക് ഏറ്റവും പെട്ട പ്രിയപ്പെട്ട സാധനങ്ങളൊന്നും ചിലപ്പോ അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ അവള് കഷ്ണം പനീർ കഷ്ണം എടുത്തിട്ടാണ് കഴിക്കില്ല. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ ഇപ്പൊ അതിന്റെയൊന്നും ആവശ്യമില്ല. ഞാൻ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ചെയ്യാണ്ട്. ഫ്രൈ ചെയ്യാറൊന്നുമില്ല, ആകെ കുറച്ചല്ലേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ കുറച്ച് വാങ്ങിച്ചു. ഇപ്പൊ സവാളയൊക്കെ നന്നായി വാടിയിട്ട് ഇതിലേക്ക് നമ്മള് കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇപ്പൊ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം. പൊടികളൊന്നും നന്നായി ചൂടാവട്ടെ കേട്ടാ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാട്ടാ വെച്ചിട്ടുള്ളൂ, കാരണം ഇത് കുറച്ച് കുറുന്ന് തന്നെ ഇരിക്കണം, ഒരുപാട് വെള്ളം മാതിരി ഇരിക്കാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ മുരിങ്ങല ഇട്ട് കൊടുക്കുകയാണ്. മുരിങ്ങയിലൊക്കെ ഞാൻ രാത്രി തന്നെ ഇരുന്ന് പൊട്ടിച്ചു വെച്ചുട്ടാ. രാവിലെ തന്നെ ചപ്പാത്തി വരത്തിലും മുരിങ്ങയില നന്നാക്കലും പിന്നെന്താ പറയാ മീൻ നന്നാക്കലും എല്ലാം കൂടെ നമുക്ക് നടക്കില്ല. ഇത് അടപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കട്ടെ. ഈ മുരിങ്ങയില ഒന്ന് വെന്തോട്ടെ. ഇനി നമ്മളിത് ഒരു ഒന്നര തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഒഴിച്ചു ഇതിലേക്ക് നമ്മളൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നുള്ള് കേട്ടാ. തക്കാളിയുടെ ഒരു പച്ചമുളകൊന്ന് പോട്ടെ. അതിന്റെ ഉള്ളിൽ നമുക്ക് ഈ ജാറിൽ തന്നെ തക്കാളി അരച്ച് വെച്ച അതേ ജാറിനായിട്ട് കഴുകിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് അരച്ചെടുക്കണം. മുരിങ്ങയില ഇതാ വെന്തോട്. ആ മുരിങ്ങയില ആയിട്ടാ. എനിക്ക് കുറച്ച് ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കണം, നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചതച്ചെടുക്കണം. കുക്കറും കൊണ്ട് ഞാനും ഇടുക ക്യാമറ പിന്നാലെ കുക്കറിന്റെ ഉള്ളിൽ പിടിക്കാൻ വരിക.
ഇതിലേക്ക് ഞാൻ കുറച്ച് ചോന്നുള്ളിയാണ് കേട്ടോ ആദ്യം എടുത്തുകൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരു നാളെ തന്നെ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി നമുക്ക് ഒഴിക്കാനും പറ്റില്ല, കാരണം പരിപ്പൊക്കെ ഗ്യാസ് അല്ലേ. ചോന്നുള്ളിയാണ് എന്നാലും അധികം കൂടുതൽ എടുത്തുള്ളത് എന്ന് പറയാം. ഒഴിക്കാനും പറ്റില്ല എന്നല്ല, ഒഴിവാക്കാനും പറ്റില്ല എന്ന് പറയും. ആ ഒഴിവാക്കാനും പറ്റില്ല എന്ന്, അതൊക്കെ അവർക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ പറയണത് അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ, തക്കാളിയുടെ ഒരു പച്ചമണൊക്കെ പോയിട്ടുണ്ടാവും. കുറച്ച് നേരമായില്ലേ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി വേണല്ലോ. ഇപ്പൊ ഒന്ന് തിളച്ച് വരട്ടെ. അതിന്റെ ഉള്ളിൽ നമ്മുടെ ഇലക്കറികളിലേക്ക് സാധാരണ കറിവേപ്പില എത്തിയാലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഞാന് ഇള്ളപ്പോ എന്തായാലും ഇടും കേട്ടാ, ഒഴിക്കാറൊന്നുമില്ല. ഉപ്പേരിമുളക് മാത്രം ഇട്ടാലും മതി, പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം രണ്ടും കൂടി മിക്സ് ചെയ്ത് തരുമ്പോഴാണ്. അപ്പം ഞാൻ രണ്ടും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തു, ഇനി ഇതാ ഒഴിച്ചു. അടിപൊളിയാണ് കേട്ടോ. ചീരയിലെ ഏലും ഇങ്ങനെ വെക്കാം, നല്ല ടേസ്റ്റാണ്. നാളികേരം അരച്ചിട്ടൊക്കെ വെക്കും, പക്ഷെ എനിക്ക് ഉപ്പില്ല. അതിനെങ്ങാട്ടൊക്കെ കൂടുതൽ ഇഷ്ടം തോന്നി കൊടുക്കുന്നത് ഇങ്ങനെ കുത്തിക്കാച്ചി, കുത്തിക്കാച്ചി എന്നാ പറയുന്നത്. പരിപ്പ് മുനിയിലും കൂടി കുത്തിക്കാച്ചി ഇടുക. അപ്പൊ ഇതാണ് ടേസ്റ്റ് എനിക്ക് ഒന്നും കൂടി തോന്നി കൊടുക്കുന്നത്. ഉപ്പ് കുറവാ. ഇതില് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മസാല ഏതാണ്ടൊക്കെ ആയി, വെള്ളമൊക്കെ തിളച്ചില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടിട്ട് പിന്നെ ഒത്തിരി നേരം വേവിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പൊ അതിന്റെ എന്താ ഭയങ്കര കട്ടിയാവും. ഒരു രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ വേവിക്കണ്ട പനീർ ഇട്ടിട്ട്. നമ്മളിവിടെ കാഷ്യൂ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയാണ് കേട്ടാ ചപ്പാത്തിക്കും. പിന്നെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ എനിക്കിഷ്ടം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയാണുള്ളത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിയണം. മല്ലിയില അരിഞ്ഞിട്ടില്ല. കാഷ്യു അരച്ചതും കൂടെ ചെന്നപ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അയില നടു മുറിച്ചിട്ടിടുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇത് വലിയ അയില അങ്ങനെ വെച്ച കാരണം കുറച്ചധികം വെളിച്ചെണ്ണ വേണം. സിമ്പിളാണ്. ഇതിലിപ്പോ മറ്റേ കുറച്ച് ആഡംബരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കട്ടാ. കസ്തൂരി മേഞ്ചി ഒക്കെ ഇല്ലേ അതൊക്കെ ഇടാ, പക്ഷെ അതൊന്നും എന്റെ കയ്യിൽ ഇല്ല. മീ ഇട്ട് കൊടുക്കാം. എന്റെ വലിയ അയില, ഇത് ദേവുട്ടിക്കുള്ള അയില്. ഉം
എന്തായാലും നാളെ ഒരുമിച്ച് കൊള്ളില്ലേ. അപ്പൊ അടുത്ത രണ്ട് ഗ്രൂപ്പ് ഇത് രണ്ടെണ്ണം എനിക്ക് ഈ ചപ്പാത്തി വരുത്തണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ കേട്ടാ. മീനില് കുറച്ച് നമുക്ക് കുറച്ച് കറിവേപ്പില വെതര കൊടുക്കാം. വീട്ടിലെ കറിവേപ്പില കേട്ടാ വാങ്ങിച്ചതൊക്കെയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ ഇത്ര അധികം ഒന്നും വെതറി കൊടുക്കില്ല. ഹലോ, എന്റെ എല്ലാം കഴിഞ്ഞു കേട്ടാ. മുടി കെട്ടിട്ടില്ല കേട്ടാ. ആ മുടി കെട്ടിട്ട് കുറച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞു. ടിപ്പൂണ കുറച്ച് പതിരത്താ മതിയാ. മുടി കെട്ടിത്തരാൻ വേണ്ടി കഴിക്കരുന്നാ മതി. അപ്പൊ പാല് ചൂടാറ അമ്മ അവിടെ വെച്ച മുടി കെട്ടി കൊടുത്തിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ അവളുടെ പരിപാടി അപ്പൊ ഫ്രണ്ട്സ്, എന്റെ ചപ്പാത്തി ചൂടിലൊക്കെ കഴിഞ്ഞിട്ടാ ദേവൂട്ടി സ്കൂളിൽ പോയി. മൂന്ന് ചപ്പാത്തി വായു കുമ്മറത്തേക്ക് പോകാം. ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മഴയൊക്കെ ഇരുന്ന് ചായ കുടിച്ചേ അവിടെ ഇരുന്ന് കഴിക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. തക്കാളിയുടെ ഒരു ചെറിയൊരു പുളി കൂടിയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഒന്നര തക്കാളി ഇട്ടത്. ഒരു തക്കാളി ഇട്ടാൽ മതിയായിരുന്നു. പനീർ എൻ്റെ ഫേവറേറ്റ്. ഉപ്പായിട്ട് പുളി ഒരു തരി കൂടി എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് കണ്ടാ രാത്രി മഴ ഇത്ര ദിവസം വെയിലായിരുന്നു അല്ലേ. ഇപ്പൊ വീണ്ടും മഴയുടെ ഇത് തുടങ്ങിയിട്ട് തോന്നുന്നു. ഈ ആഴ്ചക്കായിട്ട് മഴ ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് ന്യൂസിലൊക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പൊ മഴയൊക്കെ ആസ്വദിച്ചേ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ബൈ.